അന്വേഷണ ഏജൻസികളെ മേയാൻ വിടില്ല കേരളത്തിൽ എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭരണ തലവനാണ് കേന്ദ്ര ഏജൻസികളെ കേരളത്തിൽ മേയാൻ വിടില്ല എന്ന് ഭീഷണിപ്പെടുത്തുന്നത്. ഇത് നിയമവാഴ്ചയെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വെല്ലുവിളിക്കുന്ന സ്ഥിതിയാണ്. സർക്കാരിനെതിരെ പരാതി പറയുന്നവരുടെ മാനസികാവസ്ഥയെക്കുറിച്ച് ആവർത്തിച്ച് പറയുന്ന മുഖ്യമന്ത്രിക്ക് യഥാർത്ഥത്തിൽ കുറ്റവാളികളുടെ മാനസികാവസ്ഥയാണ്. ഒരു കുറ്റവാളിയുടെ രോദനമാണ് ഇന്നലെ കേട്ടത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൻ്റെ അന്വേഷണം മുഖ്യമന്ത്രിയിലേക്കും മന്ത്രിമാരിലേക്കും സ്പീക്കറിലേക്കും അടക്കം എത്തുമോ എന്നുള്ള ഭയാശങ്കയാണ് മുഖ്യമന്ത്രിയെ ഇത്തരം പരാമർശങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത്. ഒരു കുറ്റവാളിയുടെ മാനസികാവസ്ഥയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇന്നലെ കേട്ടത് ഒരു കുറ്റവാളിയുടെ ദയനീയമായ രോദനമാണ്. കേന്ദ്ര ഏജൻസികളെ കേരളത്തിലേക്ക് മുഖ്യമന്ത്രി കത്തയച്ചതുകൊണ്ടാണ് വന്നത് എന്ന് ഇത്രയും ദിവസം പറഞ്ഞു നടന്നിരുന്ന ആളുകൾ ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് ഏജൻസികളെ തിരിച്ചു വിളിക്കാൻ വീണ്ടും കത്തയക്കുമെന്നാണ് പറയുന്നത്. പരിഹാസ്യമാണ് ശ്രീ പിണറായി വിജയൻ താങ്കളുടെ ഈ നടപടി. കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ ആയുധമാക്കാൻ കേരളത്തിൽ ഒരു ശ്രമവും നടന്നിട്ടില്ല. അതിൻ്റെ ഒരാവശ്യവും കേരളത്തിലില്ല. എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ മേയുന്നത് കേരളത്തിലെ അന്വേഷണ ഏജൻസികളാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അട്ടിമറിക്കാൻ മേയുന്നത് കേരളത്തിലെ അന്വേഷണ ഏജൻസികളാണ്. കേരള പോലീസും വിജിലൻസും ജയിൽ വകുപ്പും യഥാർത്ഥത്തിൽ ഇവിടെ നിരങ്ങുകയാണ് ജയിലുകളിലും കുറ്റവാളികളെ സംരക്ഷിക്കാനും. സ്വപ്നയെ ചോദ്യം ചെയ്യാൻ അടുത്ത രണ്ട് ദിവസങ്ങളിൽ സ്വപ്നയെ ജയിലിൽ ചോദ്യം ചെയ്യാൻ പിണറായി വിജയൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് സി പി എമ്മിൻ്റെ ഒരു ജില്ലാ സെക്രട്ടറിയുടെ ബന്ധുവായിട്ടുള്ള ഒരു സി പി എം പോലീസുകാരനെയാണ്. അപ്പോൾ കേന്ദ്ര ഏജൻസികളല്ല കേരളത്തിൽ മേയുന്നത്. കേന്ദ്ര ഏജൻസികൾ ശരിയായ നിലയിൽ അന്വേഷണം നടത്തുകയാണ്. ആ അന്വേഷണത്തോട് എല്ലാ സഹായവും ചെയ്യാമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് വീണ്ടും കത്തയക്കുന്നു എന്ന് പറയുന്നത്. മുഖ്യമന്ത്രി ഭയപ്പെടുകയാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര ഏജൻസികളെ. അതിനുള്ള കാരണം മടിയിൽ കനം മുഖ്യമന്ത്രിക്ക് തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ മടിയിലാണ് ഇപ്പോൾ കനമുള്ളത് എന്നുള്ളത് കൊണ്ടാണ്. സംസ്ഥാനത്തെ സർക്കാർ ഏജൻസികളെ, പോലീസിനെയും വിജിലൻസിനെയും ജയിൽ വകുപ്പിനെയും എല്ലാം ഉപയോഗപ്പെടുത്തി സ്വപ്ന സുരേഷ് അടക്കമുള്ള ആളുകളെ സംരക്ഷിക്കാൻ ശ്രമം നടത്തിയവരാണിവർ. സ്വപ്നയ്ക്ക് ജയിലിൽ ഭീഷണിയുണ്ട് എന്നുള്ള പരാതി അന്വേഷിക്കാനെന്ന മറവിൽ ജയിലിൽ പോയി സ്വപ്നയെ ചോദ്യം ചെയ്ത് തങ്ങൾക്ക് അനുകൂലമായ മൊഴി ഉണ്ടാക്കാനുള്ള ഗൂഢ നീക്കമാണ് ശ്രീ പിണറായി വിജയൻ നടത്തുന്നത്. കേരളത്തിലെ ഏജൻസികളാണ് ഇത്തരത്തിലുള്ള നിയമവിരുദ്ധമായിട്ടുള്ള നടപടികൾ ചെയ്യുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ഉയർന്നു വന്ന ഗൗരവതരമായ ആരോപണങ്ങളെക്കുറിച്ച് ഒരക്ഷരം മുഖ്യമന്ത്രി പറയാൻ തയ്യാറാവുന്നില്ല. അതിന് പകരം മറ്റ് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് നേതാക്കളെ കേന്ദ്ര ഏജൻസികൾ വേട്ടയാടിയെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ശ്രീ പിണറായി വിജയൻ, താങ്കൾ പി ചിദംബരത്തെ പോലുള്ള ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരെയാണോ വെള്ളപൂശുന്നത്? പി ചിദംബരത്തിനെ കേന്ദ്ര ഏജൻസികൾ അറസ്റ്റ് ചെയ്തത് അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടല്ലോ, സഹസ്രകോടിക്കണക്കിന് രൂപയുടെ കൊള്ള നടത്തിയതുകൊണ്ടാണ്. പി ചിദംബരത്തിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയതും അദ്ദേഹത്തിനെതിരെ കേസെടുത്തതും അദ്ദേഹത്തിനെതിരെയുള്ള അന്വേഷണം ശക്തമായിട്ട് മുന്നോട്ട് പോവുകയുമാണ്. ചിദംബരത്തെ പോലുള്ള ആളുകളെ കേന്ദ്ര ഏജൻസികൾ കേസെടുത്തതിനെ ഇവിടെ വന്ന് ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രി, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊള്ള നടത്തിയ മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ് ശ്രീ പിണറായി വിജയൻ. 24 രണ്ട് വർഷത്തിന്റെ നിറവിൽ